പരലോകത്തേക്ക് ഒരു മനുഷ്യനെ വിചാരണക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം പറയുകയാണ്. പരലോകത്തേക്ക് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു രംഗം മുത്തുറസോളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഈ ദുനിയാവിൽ നിന്ന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മരണപ്പെട്ടു പോയവനാണ്, ഈ ദുനിയാവിൽ നിന്ന് സുഹൃത്തുക്കൾ ചെയ്ത് മരണപ്പെട്ടു പോയവനാണ്. നമ്മുടെ ഇബാദത്തിന്റെ തോതനുസരിച്ച് പരലോകത്തല്ലാഹു നമുക്ക് നല്ല മണിമാളികങ്ങൾ ഒരുക്കുമെന്നാണ്. നല്ല ഇബാദത്തെടുക്കുന്നവർക്ക് അവരുടെ പേരിൽ ഓരോരുത്തരുടെ പേരിൽ അല്ലാഹുവിന്റെ മനോഹരമായ കൊട്ടാരങ്ങളെ പരലോകത്ത് പണിതു ചെയ്ത് വെക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമസ്കരിച്ചവരെ, സുഹൃതങ്ങൾ ചെയ്തവരെ, അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരെ, ഞാനും നിങ്ങളും ചെയ്തുപോയ പ്രവർത്തനത്തിന്റെ തോതനുസരിച്ചിട്ട് സുഖലോക സ്വർഗത്തിൽ അല്ലാഹു വലിയ വലിയ പദവിക്കനുസരിച്ചിട്ടുള്ള കൊട്ടാരങ്ങൾ നമ്മുടെ പേരിൽ നിർമ്മിച്ചു വെക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹുവേ ഞാൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ പരലോകത്തൊരു കൊട്ടാരമുണ്ട് എന്നാണ്. നിങ്ങളെടുത്തു പോയ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ പേരിൽ പരലോകത്തൊരു കൊട്ടാരമുണ്ട് എന്നാണ്. ഓരോരുത്തർക്കും അല്ലാഹു അവരുടേതായ പേരിൽ ഒരു മനോഹരമായ ഒരു സുന്ദരമായ കൊട്ടാരം പണിതു ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ നമ്മൾ ആ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് വിളിക്കുമ്പോ, നമ്മൾ ആ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ കൊട്ടാരത്തിന്റെ മുകളിലും നമ്മുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അറിവിന്ദ കുടുംബങ്ങളെ, നിങ്ങൾ ചെയ്തു പോയ പ്രവർത്തനങ്ങളില്ലേ, ആ പ്രവർത്തനത്തിൽ പ്രതിഫലമായിട്ട് അല്ലാഹു നിങ്ങളെ ഭവനത്തിന്റെ പേരുകളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്കൊരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ആ ഭവനത്തിന്റെ മുകളിലെല്ലാം നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ചത് കാണാം. എന്റെ ഭവനത്തിന്റെ പുറത്ത് സുഫ്വാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ ഭവനങ്ങളുടെ പുറത്ത് നിങ്ങളുടെ ഓരോ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ഈ കൊട്ടാരം ഇന്ന വ്യക്തിക്കുള്ളതാണ്, ഈ കൊട്ടാരം നിങ്ങൾക്കുള്ളതാണ്, ഈ കൊട്ടാരം നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണ്. അങ്ങനെ നമ്മളെ മലക്കുകളിൽ ആ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഒരുപാട് തവണ ഹജ്ജ് ചെയ്തവർ എത്ര വലിയ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അവർ ചെയ്തു പോയ സുഹൃത്തുക്കൾ പ്രതിഫലമായിട്ട്, അവർ ചെയ്തു പോയ നന്മക്ക് പ്രതിഫലമായിട്ട് അവരുടെ പേര് എഴുതി വെച്ച കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് അവരെ കൊണ്ടുപോകുന്ന സമയമല്ല അവിടെ അല്ലാഹുവിന്റെ മാരാകമാരെ കാവലുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ കൊട്ടാരത്തിന്റെ സമീപത്ത് മാലാഖമാരെ കാവിടി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? ഈ മനുഷ്യർ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ മനുഷ്യർ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള മലക്കുകളിൽ അവനെ ആട്ടി ഓടിക്കുകയാണ്. പുറത്തു പോവോനെ, ഈ കൊട്ടാരത്തിലേക്ക് നിനക്ക് പ്രവേശനമില്ല, നിനക്ക് പ്രവേശനമില്ല, നിനക്ക് പ്രവേശനമില്ല. അല്ലാഹുവേ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കാണ്, അങ്ങനെ പറയാ നിങ്ങൾക്ക് അവകാശമില്ല, ഇത് എന്റെ പേരിലുള്ള കൊട്ടാരമാണ്, ഇത് എന്റെ പേരിലുള്ള കൊട്ടാരമാണ്, കണ്ടില്ലേ ആ കൊട്ടാരത്തിലുള്ള മധുര മനോഹരമായ വർണ്ണശലഭമായ ചുമരുകൾ, കണ്ടില്ലേ ആ ചുമരിന്റെ പുറത്തെല്ലാം എന്റെ പേര്, കണ്ടില്ലേ ആ ചുമരിലുള്ള പുറത്തെല്ലാം എന്റെ പേര് നിങ്ങൾ കണ്ടില്ലേ. മലക്കുമാരേ എന്തേ നിങ്ങൾ എന്റെ പേര് കണ്ടില്ലേ, എന്തേ നിങ്ങൾ എന്റെ പേര് ആ കൊട്ടാരത്തിന്റെ മുകളിൽ കണ്ടില്ലേ, പിന്നെ എന്തേ, പിന്നെ എന്തേ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല എന്ന് നിങ്ങൾ പറയാന് കാരണമെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ മലക്കുള്ളവരോട് തിരിച്ചു പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ദുന്യാവിൽ നിന്ന് ചെയ്ത പ്രവർത്തനങ്ങളില്ലേ, ദുന്യാവിൽ നിന്ന് ചെയ്ത സുഹൃതങ്ങളില്ലേ, ദുന്യാവിൽ നിന്ന് എടുത്ത നന്മകളില്ലേ, ആ നന്മ കണ്ടിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും നല്ല കൊട്ടാരം പണിതു ചെയ്തു വെച്ചത്. പക്ഷേ ആ നന്മകളെല്ലാം നിങ്ങൾ കുഴിച്ചു പോകുന്നില്ലേ ചെറുപ്പക്കാരാ, ആ നന്മകളെല്ലാം നിങ്ങൾ വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടില്ലേ, ആ നന്മകളെല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞില്ലേ, ആ സുഹൃതങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞില്ലേ. അതുകൊണ്ട് നിങ്ങളുടെ പേര് ഇത് വെച്ചത് കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരം ഇനി നിങ്ങൾ കൂട്ടുകാരനുള്ളതാണ്, ആ കൊട്ടാരം ഇനി മുതലേ നിങ്ങളെ കൂട്ടുകാരനുള്ളതാണ് മോനേ.
ചെറുപ്പക്കാരൻ എനിക്ക് തന്നില്ല, എന്റെ പേരിൽ നീ നിർമ്മിച്ചു വച്ച വീടിങ്ങൾ എനിക്ക് തന്നില്ല, പിന്നെ എന്തിനാണ് എന്റെ കൂട്ടുകാരൻ എന്നെ കൊടുക്കുന്നത്, എന്റെ കൂട്ടുകാരൻ എന്നാണ് ഞാനാണ് കൊടുക്കുന്നതിനാലാ. അപ്പോഴാണ് അള്ളാഹുവിന്റെ മാരാധമാര് ആ പ്രിയപ്പെട്ടവരോട് മറുപടി പറയുകയാണ്, മോനെ നിന്റെ കൂട്ടുകാരനെ ദൈവത്ത് പറഞ്ഞത് മറന്നുപോയോ, നിന്റെ കൂട്ടുകാരന്റെ മനസ്സ് വേദനിപ്പിച്ചു നീ മറന്നുപോയോ, നിന്റെ കൂട്ടുകാരന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ നീ തമാശക്കാണെങ്കിലും പറഞ്ഞു പോയ വാക്കുകളില്ലേ അത് മറന്നുപോയോ മോനെ. നീ ദുനിയാവിൽ നിന്ന് നമസ്കരിച്ചപ്പോ അള്ളാഹു വലിയ സന്തോഷമായിരുന്നു, നീ നോമ്പെടുത്തപ്പോ അള്ളാഹു വലിയ സന്തോഷമാനായിരുന്നു, നീ സുകൃതങ്ങളെ ചെയ്തപ്പോ അള്ളാഹു വലിയ സന്തോഷത്തിൽ നിനക്ക് പണിതു ചെയ്ത് വച്ചപ്പോഴത്തേക്കും എല്ലാവരും നഷ്ടപ്പെടുത്തിയില്ലേ ഉമ്മ, എല്ലാ ഫസാദിനോടെ നഷ്ടപ്പെടുത്തിയില്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് കടന്നു പോവുക, ഈ കൊട്ടാരത്തിന്റെ പേരും പറഞ്ഞ് ഇനി ഒരിക്കലും നീ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുകയാണ് ഒരു ഗൈബത്ത് പറഞ്ഞ ഒരു നമീമത്ത് പറഞ്ഞ യസിപ്പിച്ച അമലഹോ അവന്റെ അമലുകൾ അല്ലാഹ പൊളിച്ചു മാറ്റി വന്നാണ്, അവന്റെ സുഹൃതങ്ങൾ അല്ലാഹ പൊളിച്ചു മാറ്റി വന്നാണ്, അവന്റെ നിസ്കാരം പൊളിച്ചെയ്തപ്പെടുന്നതാണ്. ഞാൻ എന്റെ കൂട്ടുകാരനെ കുറിച്ചിട്ടാണ് ഗൈബത്ത് പറഞ്ഞതെങ്കിൽ എന്റെ പ്രഭാഷണം മുഴുവനും എന്റെ കൂട്ടുകാരൻ അല്ലാഹു എഴുതി ചേർക്കുന്നതാണ്. ഞാൻ ഒറ്റനാളെ ചുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രഭാഷണത്തിൽ ഞാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രതിഫലങ്ങൾ മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു രേഖപ്പെടുത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ